അതിർത്തി പുനർനിർണയത്തോടെ ഇരുമുന്നണികൾക്കും തുല്യ സാധ്യത കൈവരുന്ന മണ്ഡലങ്ങളിലൊന്നാണ് കണ്ണൂരിലെ അഴീക്കോട്. കഴിഞ്ഞ തവണ കൊതിപ്പിച്ച ശേഷം കൈവിട്ട മണ്ഡലം പിടിച്ചെടുക്കാൻ ഇടതുപക്ഷവും വാശിയേറിയ പോരാട്ടത്തിലൂടെ കൈപ്പിടിയിലൊതുക്കിയ മണ്ഡലം നിലനിർത്താൻ UDFഉം പോരിനിറങ്ങുമ്പോൾ ഇവിടെ തീപാറുന്ന പോരാട്ടമാണ് നടക്കുന്നത്. എന്നാൽ ഇരുമുന്നണികളും ഇവിടെ ഭയക്കുന്നത് മണ്ഡലത്തിലെ അടിയൊഴുക്കുകളെയാണ്. വികസന തുടർച്ചയ്ക്ക് വോട്ട് തേടിയാണ് KM ഷാജി ഇത്തവണയും അഴീക്കോട് മത്സരിക്കുന്നത്. 5 വർഷം കൊണ്ട് ജനകീയ MLA എന്ന പേരുമായി ഇത്തവണയും പോരിനിറങ്ങുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഷാജി പ്രതീക്ഷിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണം പാതിവഴി പിന്നിടുമ്പോൾ മണ്ഡലത്തിലെ ഷാജിയുടെ പ്രതീക്ഷകൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. തെരഞ്ഞെടുപ്പ് പ്രചാരണം പാതി വഴി പിന്നിടുകയാണ്, ഇപ്പോഴത്തെ ഒരു കോൺഫിഡൻസ് എങ്ങനെയാണ്? എനിക്ക് തുടക്കം മുതലേ നല്ല കോൺഫിഡൻസാണ്. ഇപ്പോഴും പ്രത്യേകിച്ച് അങ്ങനെയല്ല. പൊതുവേ ജനങ്ങളുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ എന്താണെന്ന് വെച്ചാൽ അവരുടെ റെസ്പോൺസാണ് പ്രധാനം. ഇപ്പം ആ റെസ്പോൺസാണ് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ശക്തി അല്ലെങ്കിൽ ഒരു കരുത്ത് എന്ന് പറയുന്നത്. നല്ല ആത്മവിശ്വാസമാണ് ഉള്ളത്. അഴീക്കോട് മണ്ഡലത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരാൾ എന്ന നിലയിലാണ് വോട്ടർമാർ നിങ്ങളെ കാണുന്നതെന്നാണ് UDF പ്രവർത്തകരുടെ ഒരു ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസത്തിന് കഴമ്പുണ്ടോ, അല്ലെങ്കിൽ ആ ആത്മവിശ്വാസം എത്രമാത്രം ഫലപ്രദമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? വികസനം തന്നെയാണ്, രണ്ട് വശമുണ്ട് വികസനത്തിന്. വികസനത്തിൽ സത്യസന്ധമായ വികസനം, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വികസനം, അഴിമതിരഹിതമായിട്ടുള്ള വികസനം, ജനപക്ഷ വികസനം, അങ്ങനെ ഒന്നുണ്ട്. ഇതിപ്പോൾ ഈ റോഡ്, ഇത് വലിയ ഹൈവേ റോഡൊന്നുമല്ല, ഇത് കുറേ സാധുക്കളായ ആളുകൾ യാത്ര ചെയ്യുന്ന റോഡാണ്. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ നന്നാക്കിയ റോഡിൻ്റെ മുകളിലാണ്. എല്ലാ ഇടറോഡുകളും, ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യം, ഓട്ടോറിക്ഷക്കാരന് ഒരു ദിവസം 50 രൂപയെങ്കിലും കൂടുതൽ വരുമാനം കിട്ടാവുന്ന തരത്തിലുള്ള ഒരു പ്ലാനിങ് റോഡുകളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് വലിയ വലിയ കാറുകൾക്കും ആളുകൾക്കും യാത്ര ചെയ്യാനുള്ള നാഷണൽ ഹൈവേ പോലത്തെ വലിയ റോഡുകൾ മാത്രമല്ല, സ്റ്റേറ്റ് ഹൈവേ പോലുള്ള റോഡുകൾ മാത്രമല്ല, എല്ലാ ഇട റോഡുകളും നന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വികസനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് 13,000-ലധികം വോട്ടുകളുടെ 9,000-ത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ട് എന്ന ഒരു അവകാശവാദമാണ് ഇടതുപക്ഷം ഉയർത്തുന്നത്. ആ ഒരു സാഹചര്യം ഇപ്പോഴും ഈ മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നൊരു കാര്യവും അവരെടുത്തെടുത്ത് പറയുന്നുണ്ട്. അവരുടെ എല്ലാ പ്രചരണ പൊതുയോഗങ്ങളിലും അവരുടെ കുടുംബയോഗങ്ങളിലെല്ലാം അവർ പറയുന്ന അവരുടെ ആത്മവിശ്വാസത്തിൻ്റെ ഒരു കാരണമായിട്ട് അവർ സൂചിപ്പിക്കുന്ന ഒരു കാര്യം അതാണ്. അതിനെ മറികടക്കാനുള്ള എന്ത് മെസ്മറിസമാണ് കാട്ടാൻ പോകുന്നത്? ഒരു മാസം മരിച്ചല്ല, ഞാൻ വരുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ട്. 27,000 ഭൂരിപക്ഷത്തിന് ജയിച്ചിട്ടില്ല അഴീക്കോട്. ആ കോൺഫിഡൻസ് അന്നവർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ജനങ്ങളുടെ വിലയിരുത്തലിനകത്ത് ഇതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനകത്തുണ്ടായിരുന്ന ഘടകങ്ങളും സാഹചര്യങ്ങളും അല്ല ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിനകത്തുണ്ടാകുന്നത്. പ്രത്യേകിച്ച് UDFൻ്റെ സംവിധാനത്തിനകത്ത് തന്നെ ആർക്കും ബോധ്യമാവുന്ന ഒരു കാര്യമുണ്ട്, അഴീക്കോട് മണ്ഡലത്തിൽ ഒറ്റക്കെട്ടായിട്ടാണ് UDF ഉള്ളത്. ഒറ്റക്കെട്ട് വെച്ചാൽ അത്ര സ്ട്രോങ് ആണ്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഘടകം. UDF ഒരുമിച്ച് നിന്നാൽ അങ്ങനെയാണെങ്കിൽ പാർലമെൻറ് തെരഞ്ഞെടുപ്പിലോ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പല്ലേ ഭൂരിപക്ഷം ഉണ്ടെന്ന് പറയുന്നത്, പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ UDF ആണല്ലോ 5,000-ത്തോളം വോട്ടുകൾ. സുധാകരൻ തോൽക്കുന്ന കാലത്ത് 5,000-ത്തിലാണ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് UDF ലീഡ് ചെയ്തിട്ടില്ല ഇവിടെ. അപ്പോൾ ആ കണക്കുകളൊന്നുമല്ല. കറണ്ട് എന്താണ്? അങ്ങനെയാണെങ്കിൽ പൊളിറ്റിക്സിൽ പഴയ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഇത് LDFൻ്റെ മണ്ഡലമാണ്, തിരിച്ചു പിടിച്ചില്ലേ? അപ്പോൾ കറണ്ട് എന്താണെന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ ആളുകൾക്ക് പാരമ്പര്യം വെച്ച് വോട്ട് ചെയ്യാന്നുള്ള രീതിയൊന്നുമല്ല. ജനങ്ങൾ അപ്പം വരുന്ന സാഹചര്യങ്ങൾക്കനുസൃതമായിട്ടാണ് വോട്ടുകൾ ചെയ്യുക. ആ സാഹചര്യം UDFന് അനുകൂലമാണ്. 5 വർഷക്കാലത്തെ ഉമ്മൻചാണ്ടിയുടെ ഭരണം എന്ന് പറയുന്നത് ഒരു മാനുഷികതയുടെ മുകളിലെ ഭരണമാണ്. ജനങ്ങളുടെ പക്ഷത്ത് വികസനം മാത്രമല്ല, അവരുടെ ഏറ്റവും ബേസിക്കായിട്ടുള്ള എല്ലാ ഇഷ്യൂസുകളെയും അഡ്രസ്സ് ചെയ്തിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിൻ്റെ ഒരു പരിചയതായിരുന്നു കഴിഞ്ഞ 5 വർഷം അഴീക്കോട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ ഒരു അടിസ്ഥാനം അതാണ് ശരിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ രംഗം ഏതാണ്ട് പാതി വഴി പിന്നിടുന്നു. എന്താണ് ജനങ്ങളുടെ മുന്നിൽ വെക്കാനുള്ള ഒരു പ്രധാന അവകാശവാദം, അല്ലെങ്കിൽ എന്താണ് ജനങ്ങളോട് പറയാനുള്ളത്?
ജനങ്ങളോട് പറയാനുള്ളത് അഞ്ചു വർഷക്കാലം നടത്തിയ വികസനങ്ങളുടെ തുടർച്ചയാണ് പ്രധാനപ്പെട്ടത്. കാലത്തിന് അനുസൃതമായിട്ടുള്ള പദ്ധതികളും പ്ലാനിങ്ങുകളുമാണ് നമുക്ക് വേണ്ടത്, അല്ലാതെ ആവശ്യമില്ലാത്ത കുറേ വാഗ്ദാനങ്ങൾ നൽകുക എന്നുള്ളതല്ല. അഴീക്കോട് കൃത്യമായ റോഡുകളുടെ ഒരു പ്ലാനിങ് ഞാനുണ്ടാക്കിയ റോഡുകളുടെ പ്ലാനിങ് ഉണ്ട്. ആ ഏകദേശം ഇപ്പോൾ എസ് കിട്ടിയിരിക്കുന്ന വർക്കുകൾ പൂർത്തീകരിക്കുമ്പോൾ തന്നെ ഏകദേശം അതിൻ്റെ ഒരു 90% പൂർത്തീകരിക്കപ്പെടും. അതിനുശേഷം മോഡിഫിക്കേഷൻസുകളുണ്ട്. ഇപ്പോൾ ട്രാഫിക് പോലുള്ള ഇഷ്യൂസുകൾ, സിറ്റികളിലൊക്കെ വരേണ്ടുന്ന ഡിവൈഡർ, അതുപോലെ തന്നെ സിഗ്നൽ ലൈറ്റ്സ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ പിന്നെ മോഡിഫിക്കേഷൻസ് റോഡുകളുമായി ബന്ധപ്പെട്ട് വരാനുണ്ട്. അഴീക്കൽ പോർട്ട് പോലെയുള്ള മേജർ പദ്ധതികൾ വേറെയും കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറേ വാഗ്ദാനങ്ങൾ, ഇപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ ഒരു എംപവർമെൻ്റ് എന്ന് പറയുന്നത് ഒരു പ്ലാനിങ് ആണ്. എന്നുവെച്ചാൽ അവരുടെ അവർക്ക് ഏറ്റവും അത്യന്താധുനികമായ സൗകര്യങ്ങൾ കൊടുത്ത് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി അതിനെ ലോക വിപണിയിൽ വിൽക്കാൻ കഴിയുന്ന തരത്തിൽ, എക്സ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് അവരെ ശാക്തീകരിക്കുക. ഇപ്പോൾ നമ്മളുടെ പിന്നെ എന്താണ് സ്റ്റാർട്ടപ്പ് വില്ലേജ് കോഴിക്കോട് വരെ എത്തി. കോഴിക്കോട് വരെ എല്ലാം എത്തും, കണ്ണൂരിലേക്ക് വരാറില്ല. സ്റ്റാർട്ടപ്പ് വില്ലേജ് കണ്ണൂർ കൊണ്ടുവരാന്നുള്ള അടുത്തൊരെയും ഇവിടുത്തെ പിന്നെ യങ് എൻ്റർപ്രണേഴ്സിന് അതിനുള്ള സാഹചര്യം ഒരുക്കാവുന്ന തരത്തിൽ ഇവിടെ സ്റ്റാർട്ടപ്പ് വില്ലേജ് കൊണ്ടുവരണം. അത് അഴീക്കോടിൻ്റെ മാത്രം പ്രശ്നമല്ല, കണ്ണൂരിൻ്റെ പൊതുവിലുള്ള പ്രശ്നമാണ്. ആ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പദ്ധതികൾ ആലോചിക്കാനുണ്ട്. വെറുതെ തെരഞ്ഞെടുപ്പിന് വേണ്ടി കുറേ വാഗ്ദാനങ്ങൾ നൽകുക എന്നുള്ള ആദ്യവും ഞാൻ പറഞ്ഞിട്ടില്ല, ഇപ്പോഴും ഞാൻ പറയുന്നില്ല. ഇവിടെ ഇപ്പോൾ എസ് ഡി പി ഐ സ്ഥാനാർത്ഥി നിർത്തുന്നുണ്ട്, വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി ഉണ്ടെന്ന് തോന്നുന്നു, മറ്റ് ചില സ്ഥാനാർത്ഥികൾ സ്വതന്ത്രന്മാർ യു ഡി എഫിൻ്റെ തന്നെ ഭാഗമായി നിൽക്കുകയും പിന്നീട് യു ഡി എഫുമായി ഇടഞ്ഞ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനൊക്കെ ഒരുങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥി ഉണ്ടാകുന്ന ഒരു മണ്ഡലമായി ചിലപ്പോൾ അഴീക്കോട് മാറിയേക്കാം. അതോടൊപ്പം തന്നെ വേറൊരു പ്രത്യേകതകളോടെയുണ്ട്, എസ് ഡി പി ഐ പോലെയുള്ള സംഘടനകളോട് വളരെ കണിശമായ നിലപാട് പുലർത്തിയ ഒരാൾ കൂടിയാണ് ഷാജി. അത്തരം സ്ഥാനാർത്ഥികളുടെ, വിമത സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് കരുതുന്നു? ഞാനൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അതിൻ്റെ ജയാപജയങ്ങളെക്കാൾ പ്രധാനമായി കരുതുന്നത് ആ തെരഞ്ഞെടുപ്പിൽ ഉയർന്ന ഇഷ്യൂസാണ്. ആ ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങളാണ് അതിൻ്റെ വിലയിരുത്തേണ്ടത്. എസ് ഡി പിയുടെ സ്ഥാനാർത്ഥി ഉണ്ട് എന്നത് നിങ്ങൾക്ക് പോലും സംശയമുള്ള കാര്യമാണ്. നിങ്ങളുടെ ചോദ്യത്തിൽ അതുണ്ട്. കാരണം അത്രമേൽ അവർ പ്രചരണങ്ങളില്ല, സാധാ ശാഖാസമ്മേളനങ്ങൾ വരെ ആഘോഷിക്കുന്നവരാണ്, ഒറ്റ പോസ്റ്റർ ഇറക്കി നിർത്തിയിരിക്കുകയാണ്. യാതൊരുവിധ പ്രചരണങ്ങളില്ല. എസ് ഡി പിയുടെ വോട്ട് ഏകദേശം ഇടതുപക്ഷം കച്ചവടം ചെയ്തു. അത് നികേഷ് കുമാറിലൂടെ കച്ചവടം ചെയ്തതാണ്. കാരണം അത് ഒരു ചാനൽ ആയിട്ടൊരു ബന്ധം അവർക്ക് നേരത്തെ ഉണ്ട്. അതിൻ്റെ ഭാഗമായി കച്ചവടം ചെയ്തിരിക്കുന്നു. അത് പിന്നെ ഞാനതിനെ ഒട്ടും ഭയപ്പെടുന്നില്ല. കാരണം ഞാൻ കൃത്യമായി എൻ്റെ നിലപാട് പറഞ്ഞു. ഈ നിമിഷം വരെ എതിർ സ്ഥാനാർത്ഥി പറഞ്ഞിട്ടില്ല. എൻ്റെ നിലപാടെന്താണെന്ന് പറഞ്ഞിട്ടില്ല, എൻ്റെ പരിപാടി എന്താണെന്ന് പറഞ്ഞിട്ടില്ല, എസ് ഡി പിയുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അതൊക്കെ വാങ്ങും, എല്ലാ കളിയും കളിച്ചിട്ട് ജയിക്കണമെന്നാണല്ലോ സുഖം. അവർ കളിക്കുന്ന കളിയൊക്കെ കളിക്കട്ടെ. അതിനുശേഷം ഇവിടെ ജനാധിപത്യ സമൂഹം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് 3000-4000 വോട്ടല്ല, 1.5 ലക്ഷം വോട്ടാണ്. അപ്പോൾ 3000 വോട്ട് കൊണ്ട് വർഗീയവാദികളെ പിന്നെ പിൻബലത്തോടുകൂടി മണ്ഡലം വിലക്ക് വാങ്ങുകയാണെങ്കിൽ അന്ന് അവൻ്റെ മതേതര വിശ്വാസികൾ അങ്ങനെ നോക്കിക്കൊന്നുമില്ലല്ലോ. അതാണ് എൻ്റെ കാര്യം. വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറയുമ്പോൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ വോട്ടാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത്? അല്ല, വർഗീയവാദികളല്ല കേരളത്തിലെ ആളുകൾ. മഹാഭൂരിപക്ഷം 99.9% ആളുകളും വർഗീയവാദികളല്ല. കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. അവരുടെ വോട്ട് മതി. എന്തിനാണ് രാജ്യത്തെ പരസ്പരം തമ്മിൽ തല്ലിക്കുന്ന, ആളുകളെ ദ്രോഹിക്കുന്ന, ആളുകളുടെ മനസ്സിനകത്ത് വിഷം നിറക്കുന്നവരുടെ വോട്ടെന്തിനാണ്? അങ്ങനെ ജയിക്കുക എന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല. ജയിക്കുകയാണെങ്കിൽ അന്തസ്സോടെ നിലപാടുകൾ ഉയർത്തി പിടിച്ച് ജയിക്കണം, അതിലേ കാര്യമുള്ളൂ. നട്ടൽ വളച്ചിട്ട് കിട്ടാവുന്ന സ്ഥാനങ്ങൾ എം എൽ എ എന്നല്ല, അതിനേക്കാളും വേറെ ഒരുപാട് പദവിയുണ്ട്. വിമത പ്രശ്നങ്ങളും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും ചിലയിടങ്ങളിലെങ്കിലും നിലനിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അവർ സ്ഥാനാർത്ഥിയായി വന്നേക്കുമെന്നും പറയുന്നുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിട്ടില്ലെങ്കിലും സ്ഥാനാർത്ഥി ആയേക്കുമെന്ന്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, യു ഡി എഫിന് അകത്തുള്ള പ്രശ്നങ്ങൾ ഏതെങ്കിലും തരത്തിൽ വിജയത്തെ ബാധിക്കും? പാർട്ടിക്ക് അകത്ത് തന്നെ വേണ്ടുവോളം പ്രശ്നങ്ങൾ പല കാലത്തും ഉണ്ടാവാറുണ്ട്. പിന്നെ മുന്നണിക്കകത്ത് ഉണ്ടാകുന്നില്ല, എന്താ അത്ഭുതമുള്ളത്? അച്യുതാനന്ദനും പിണറായി വിജയനും ഒന്നാണോ തീരുമാനിക്കാത്തത് കേരളത്തിൽ? പിന്നെ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നില്ലെന്ന് അർത്ഥമില്ല. അതിനൊക്കെ അതിജയിക്കാൻ കഴിയുന്ന ഒരു മുന്നേറ്റം യു ഡി എഫ് ഉണ്ടാക്കും. അഴീക്കോട് മണ്ഡലത്തിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു ഇഷ്യൂസും കാണിക്കാൻ കഴിയില്ല. ഒരു പഞ്ചായത്തിലും കോൺഗ്രസും ലീഗും എന്ന് പറയുന്നത് വേർതിരിച്ചറിയാനാവാത്ത വണ്ണമുള്ള ഒരു മുന്നേറ്റമാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അത് യു ഡി ലീഗിന് സ്വാധീനമുള്ളിടത്ത് കുറച്ച് ലീഗിൻ്റെ ആളുകൾ കൂടുതൽ വരുമെന്നായിരിക്കും, കോൺഗ്രസിന് സ്വാധീനമുള്ളിടത്ത് കോൺഗ്രസ് ആളുകൾ കൂടുതൽ ഉണ്ടാവുന്നതായിരിക്കും. പക്ഷേ ഒരുമിച്ചുള്ളൊരു വർക്കാണ് അത്. അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നവും ഞങ്ങൾ അലട്ടുന്നില്ല. അശേഷം സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് എൻ്റെ ഏറ്റവും വലിയ സന്തോഷവും എന്നെ ഒരു തരത്തിലും ബുദ്ധിമുട്ടില്ലാത്ത ഒരു വിഷമമില്ലാത്ത കാര്യവും
ഈ ഒറ്റക്കെട്ടായി നിൽക്കുന്നുമില്ല. തെരഞ്ഞെടുപ്പിന് ഇത്തവണ ഒരുപാട് കാലതാമസം ഉണ്ടായിട്ടുണ്ട്. ഒരു കുറേ ടൈം കിട്ടിയിട്ടുണ്ട് നമുക്ക്, ഒരു രണ്ട് മാസത്തോളം കിട്ടി. അതിപ്പം ചുരുങ്ങി ചുരുങ്ങി 24 ദിവസത്തേക്ക് എത്തി. എന്നാലും ഇനി 24 ദിവസം ഈ ചൂടിന് നടന്ന് നീങ്ങാനുണ്ട്. അത് എന്തെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ? സ്ഥാനാർത്ഥി ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. സത്യത്തിൽ ഈ പുതിയ കാലത്ത് എന്തിനാണ് ഇത്ര ദിവസം? ഒരു സ്ഥാനാർത്ഥിയെ മോഡേൺ ടെക്നോളജിയുടെ അനന്ത സാധ്യതകൾ, IT, ഇൻഫർമേഷൻ, എന്തെല്ലാം സാധ്യതകളുണ്ട്. എന്തിനാണ് എനിക്ക് ഇലക്ഷൻ കമ്മീഷൻ പുനഃപരിശോധിക്കേണ്ടതെന്ന ഒരു വിഷയമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്ര ദൈർഘ്യം എന്തിനാണ് തെരഞ്ഞെടുപ്പിന്? വളരെ കുറച്ച് സമയം മതി. ഈ 28 ദിവസത്തിൻ്റെ പകുതി മതി ഒരു നമുക്ക് നമ്മുടെ കാര്യം ജനങ്ങളോട് പറയാൻ. എല്ലാ തരത്തിലും പിന്നെ നിശ്ചലാവുകയാണ്. ഗവൺമെൻറ്, മെഷീനറി, പണം, അധ്വാനം, എഫേർട്സ് എല്ലാം അത് ശരിയായ രീതിയല്ല. പുനഃപരിശോധിക്കേണ്ട രീതിയാണ് ശരിക്കും ഇന്നത്തെ കാലത്ത്. പണ്ടത്തെ കാലത്ത് നമുക്കൊരു വീട്ടിൽ പോയി ഒരാളെ മുഖം കാണിക്കണം, വേറെ മാർഗ്ഗമില്ല. പത്രം തന്നെ ദുർലഭമാകുന്ന കാലമാണ്. ഇന്ന് എന്തെല്ലാം ടെക്നോളജി ഉണ്ട്! ഇത് എല്ലാ വീടുകളിലും എനിക്കൊരു ദിവസം സംസാരിക്കാൻ കഴിയും, ഏത് സ്ഥാനാർത്ഥിക്കും കഴിയും. പുതിയ ടെക്നോളജി അനുസരിച്ച് നമ്മൾ പരിശോധിക്കണ്ടേ? എന്തിന് 2.5 മാസമൊക്കെ? എന്ത് കാര്യം? നമ്മളെ ബുദ്ധിമുട്ടും വെയിലും ചൂടൊക്കെ വേറെ കാര്യം, പക്ഷേ എത്ര എഫേർട്സ് വേറെ എന്തെല്ലാം ഉണ്ട്? ഗവൺമെൻറ്റിൻ്റെ എത്ര മെഷീനറിയാണ് നിർജ്ജീവമായി കിടക്കുന്നത്? അത് പരിശോധിക്കേണ്ടതാണ് ശരിക്കും. സത്യം പറഞ്ഞാൽ KM ഷാജി എന്ന ഒരു MLA അഴീക്കോട്ടുകാർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. 5 വർഷം കൊണ്ട് അവരിലൊരാളായി, അവരോടൊപ്പം നടന്നു, ഒരുപാട് വികസന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടിന് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ പറയാനുള്ളത് എന്താണ്? എന്ത് പറഞ്ഞാണ് ഇനി വോട്ട് ചോദിക്കുന്നത്? ഞാൻ വികസനം മാത്രം പറഞ്ഞു, എൻ്റെ വികസനവും എൻ്റെ നിലപാടും മാത്രം പറഞ്ഞു. എനിക്ക് പറയാനുള്ളതാണ്, ഞാനൊരു കോടതിയിൽ നിന്നും ഒരു ജാമ്യം എടുത്തിട്ടല്ല ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറയുന്നത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് പിന്നെ റോഡുണ്ടാക്കലും പാലുണ്ടാക്കലും മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തോട് എൻ്റെ ഭാര്യയോട് ഞാൻ പെരുമാറുന്നത് പോലും രാഷ്ട്രീയത്തിൽ ഇടപെടലുകളാണ്. കാരണം ഞാനും ഭാര്യയും തമ്മിൽ തെറ്റിയാൽ കേസ് കോടതിയിലെത്തും, രാഷ്ട്രീയമാവും. ഞാനും എൻ്റെ അയൽക്കാരനും തമ്മിൽ അടിപിടി കൂടിയാൽ അത് രാഷ്ട്രീയമാവും. അപ്പോൾ അയൽപക്ക സ്നേഹം, കുടുംബസ്നേഹം, കുടുംബത്തിലെ ഇടപാട്, അതുപോലെ നിങ്ങളും ഞാനും തമ്മിൽ സാമ്പത്തിക ഇടപാട് നടത്തിയാൽ അതിൽ വല്ല കുഴപ്പവും സംഭവിച്ചാൽ അതും രാഷ്ട്രീയമാവും. അപ്പോൾ രാഷ്ട്രീയത്തെ വികസനത്തിലെ റോഡും പാലുമായിട്ട് മാത്രം കണക്ട് ചെയ്തുകൂടാ, എല്ലാ അർത്ഥത്തിലുള്ള സത്യസന്ധത ഉണ്ടാവണം. ആ അർത്ഥത്തിൽ ഞാൻ എനിക്കൊരു ആത്മവിശ്വാസമുണ്ട്. 400 കോടിയിലധികം ഡെവലപ്മെൻറ്റ്സ് നടത്തിയിട്ടും ഈ നിമിഷം വരെ ഇനി ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. ഈ നിമിഷം വരെ എനിക്കെതിരെ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. ഇടതുപക്ഷത്തിന് ഞാൻ ആരോടും വിവേചനം കാണിച്ചിട്ടില്ല. കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ കൊണ്ടുവന്ന വികസനത്തിൽ ഒന്നും ജനപക്ഷമല്ലാതെ സുതാര്യമല്ലാത്ത ഒരു ഇടപാടും നടത്തിയിട്ടില്ല. അതുകൊണ്ട് ജനങ്ങളോട് പറയാനുള്ളത് രാഷ്ട്രീയം തന്നെയാണ്, അത് വികസനമാണ്, അതെൻ്റെ ജീവിതമാണ്, ഞാൻ 5 വർഷക്കാലം ജീവിച്ച രീതിയുമാണ്. അത് വെച്ചിട്ട് എന്നെ വോട്ട് ചോദിക്കുന്നത്. അഴീക്കോട് നടത്തിയ വികസന പ്രവർത്തനങ്ങളെ ജനങ്ങളോട് എടുത്തു പറയാവുന്നതും തുറന്നു പറയാനാവുന്നതുമായ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. അഴീക്കോട്ടെ വികസനങ്ങൾ ജനങ്ങളോട് ഞാൻ പറയേണ്ടതില്ല എന്നുള്ളതാണ്, അവരനുഭവിക്കുന്നു എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഒരു സന്തോഷം. ഞാൻ ഒന്നും പറയേണ്ട കാര്യമില്ല. ഓരോ റോഡുകളിൽ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റോഡടക്കം ജനങ്ങൾ അനുഭവിക്കുകയാണ്. പിന്നെ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല എന്നാണ്. എന്താണ് കണ്ട നീ അവിടെ കേട്ട ഞാൻ പറയട്ടെ എന്ന് പറയേണ്ട കാര്യമില്ല. ജനങ്ങൾ അറിയുന്നുണ്ട്, ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അത് ഞാൻ ചെല്ലുമ്പോൾ ജനങ്ങളുടെ റെസ്പോൺസ് ഒന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പാണ്. UDF ഭരണ തുടർച്ചയിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. UDFലെ എല്ലാ നേതാക്കന്മാരും അതിന് ആത്മവിശ്വാസം അതിന് കാരണമായിട്ട് പലതും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വികസനമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ നിലവിൽ 5 മണ്ഡലങ്ങൾ നിലനിർത്തിക്കൊണ്ടാണ് UDF കഴിഞ്ഞ ഭരണത്തിൽ നിർണായകമായൊരു പങ്ക് വഹിച്ചത്. ഇത്തവണ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു മണ്ഡലം പോവുകയാണെങ്കിൽ അത് പിന്നെ ഭരണ തുടർച്ചയിലേക്കുള്ള UDFൻ്റെ മുന്നേറ്റത്തിന് ഒരു ചെറിയ തരത്തിലെങ്കിലും ഒരു പ്രതിരോധം ഉണ്ടാക്കുമെന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എന്തെങ്കിലും പ്രചാരണ രംഗത്ത് അത് പുതുതായിട്ട് വോട്ടർമാരുടെ മുന്നിലേക്ക് ആസൂത്രണം ചെയ്തിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്താ വെച്ചാൽ കണ്ണൂരിൽ അങ്ങനെ പോകാവുന്ന മണ്ഡലം ഏതാണുള്ളതെന്ന് മാത്രമല്ല, തലശ്ശേരി പോലുള്ള മണ്ഡലങ്ങൾ തിരിച്ചു പിടിച്ചേക്കാനും ഇവിടെയുള്ള തെരഞ്ഞെടുപ്പായി തെരഞ്ഞെടുപ്പ്. അതുമാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ മലബാറിൽ നിന്ന് വേറെയും സീറ്റുകൾ വരും, ഉദുമ വരും, കുറ്റിയാടി വരും, ഗുരുവായൂരിൽ നിന്ന് യൂത്ത് ലീഗിൻ്റെ പിന്നെ പ്രസിഡൻറ്റ് ജയിച്ചു വരും, കുന്ദമംഗലത്ത് സിദ്ദീഖും ബാലുശ്ശേരിയിൽ UC രാമനും ഒട്ടും മോശമല്ലാത്ത പെർഫോമൻസാണ്. അതുകൊണ്ട് അങ്ങനെ സീറ്റുകൾ പോകുന്നതിനെ കുറിച്ചല്ല, കൂടുതൽ വരുന്നതിനെ കുറിച്ചാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. ഭരണത്തിലേക്കുള്ള ഞങ്ങളുടെ സൂചകങ്ങൾ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കൊല്ലത്തേക്ക് പോയാൽ അല്ലെങ്കിൽ തെക്കൻ മേഖലയിലേക്ക് പോയാൽ അപ്പോൾ അവിടെ വീണയുടെ അതുപോലെ തന്നെ മുകേഷിൻ്റെ ഒക്കെ സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ട വലിയ ഇഷ്യൂസുകൾ അവിടെ നിൽക്കുന്നുണ്ട്. CPM-നകത്ത്, ഇടതുപക്ഷത്തിനകത്ത്, അവിടങ്ങളിലൊക്കെ ഞങ്ങൾക്ക് പെർഫോം ചെയ്യാൻ കഴിയും. ഭരണത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് അഴീക്കോട് ജയിക്കുമെന്നതുപോലെ ഉറപ്പുള്ളതായിരുന്നു.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് കണ്ണൂരിലെ അഴീക്കോട്. മുമ്പ് 87-ൽ MVRലൂടെ UDF പിടിച്ചെടുത്ത മണ്ഡലത്തിൽ UDFനെ തറപറ്റിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തവണ മകൻ MV നികേഷ് കുമാർ പോരിനിറങ്ങുന്നത്. പ്രചാരണം പാതിവഴി പിന്നിടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും നമുക്ക് നേരിട്ട് ചോദിക്കാം. നികേഷ് കുമാർ, തെരഞ്ഞെടുപ്പ് പോരാട്ടം ഇപ്പോൾ ഏതാണ്ട് പാതി വഴി പിന്നിടുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ട്? തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത്. പാതി വഴി എത്തുന്നു. എന്തായാലും ഇനി ഒരു 10-25 ദിവസത്തിൽ കൂടുതലുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ലീഡ് വർദ്ധിപ്പിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 9,000-ത്തിലധികം ലീഡ് ഇടതുപക്ഷ ജനാധിപത്യത്തിന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ദൗത്യം. അത് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. KM ഷാജി ഇവിടെ കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ ഇടതുപക്ഷം ഉറച്ചു വിശ്വസിച്ചിരുന്നു. നാട്ടുകാരനായ M പ്രകാശം മാസ്റ്ററാണ് ഇവിടെ സ്ഥാനാർത്ഥി. എന്തു തന്നെയായാലും ഇടതുപക്ഷം ഇത്തവണ ജയിക്കുമെന്ന് വിചാരിച്ചിരുന്നു. ചുരമിറങ്ങി വന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഷാജി. അദ്ദേഹത്തിന് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു അന്ന് ഇടതുപക്ഷം ചൂണ്ടിക്കാട്ടിയിരുന്ന ഒരു വിമർശനം. പ്രധാനമായിട്ട് ആ വിമർശനങ്ങളൊക്കെ അതിജീവിച്ചാണ് അന്ന് KM ഷാജി ഇടതുപക്ഷത്തിൽ നിന്ന് സീറ്റ് പിടിച്ചെടുത്ത് പോയിരിക്കുന്നത്. ആ ഷാജിയിൽ നിന്ന് ഇപ്പോഴത്തെ ഷാജി ഒരുപാട് മാറിയിരിക്കുന്നു. കാരണം ഈ മണ്ഡലത്തിൽ ജനങ്ങളിടയിൽ ഇറങ്ങിച്ചെന്നിട്ടുണ്ട്, ജനങ്ങളുമായിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, കുറച്ചൊക്കെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു മാധ്യമ പ്രവർത്തനം നിന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യം കൂടി ഇല്ലേ മുന്നിൽ? അല്ല, ഷാജി ഇപ്പോൾ നേരത്തെ എങ്ങനെ ജയിച്ചു എന്നുള്ളതാണ് വിഷയമെങ്കിൽ, ഷാജി എങ്ങനെയാണ് ജയിച്ചത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഷാജി ഏത് തരം പ്രചരണം നടത്തിയിട്ടാണ് M പ്രകാശം മാസ്റ്റർ തോൽപ്പിച്ചതെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പിന്നെ ഷാജി ആകെ മൊത്തം കുറേ കാര്യങ്ങളെ കൊണ്ട് ഒരു പുകമറ സൃഷ്ടിച്ച് ഒന്നുകൂടെ ജയിക്കുമോ എന്നുള്ളതാണ് വിഷയമെങ്കിൽ നമുക്ക് നോക്കാം. ഷാജി എന്നുള്ളതല്ല, UDFൻ്റെ MLA ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ആളുകൾക്ക് മുഴുവൻ അറിയാം. രാഷ്ട്രീയം UDFിനെതിരാണ്. ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയത്തിലും ഇടതുപക്ഷം സ്വീകരിക്കുന്ന നിലപാടാണ് ആളുകൾ അംഗീകരിച്ചിട്ടുള്ളതെന്ന് നമ്മൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കണ്ടതാണ്. നോക്കാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം വളരെയധികമാണ്. പക്ഷേ അത് ഒരു ദൗർബല്യമായി മാറാതിരിക്കാൻ വേണ്ടി നമ്മൾ കരുതലോടുകൂടിയേ പോകുന്നു, മുന്നോട്ട് പോകുന്നുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയാണ് സംഭവിച്ചത്. കുറച്ച് ആത്മവിശ്വാസം കൂടിപ്പോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. മാത്രമല്ല, ഈ ബെൽറ്റിന് താഴെയുള്ള അടി അത് അപ്രതീക്ഷിതമായിരുന്നു. അതുകൊണ്ടായിരിക്കാം കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഒരു ഫലം പുറത്തു വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. മണ്ഡലപരിധിയിലുള്ള പഞ്ചായത്തുകളുടെ ഒരു കണക്കെടുക്കുമ്പോൾ ഇപ്പോൾ കോർപ്പറേഷൻ്റെ ഭാഗമായ പള്ളിക്കുന്ന്, പുഴാതി, അതുപോലെ തന്നെ വളപട്ടണം, ഈ മൂന്നിടങ്ങളിൽ UDFന് കാര്യമായ മേധാവിത്വം ഉണ്ട് എന്ന് തന്നെയാണ് UDF ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ നാറാത്ത് പഞ്ചായത്ത്, ഈ പഞ്ചായത്തിൽ രണ്ട് പക്ഷവും ഒരു തുല്യ നിലയിൽ മുന്നോട്ട് പോകുന്ന ഒരു പഞ്ചായത്തുമാണ്. ചെറിയൊരു ഡിഫറൻസ് മാത്രമാണ് രണ്ട് മുന്നണികളും തമ്മിലുള്ളത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കാര്യമായി വേരോട്ടുള്ളൊരു പഞ്ചായത്ത് പാപ്പിനിശ്ശേരിയും അഴീക്കോടും മാത്രമാണ്. ഈ രണ്ട് പഞ്ചായത്തിലെ വോട്ടുകളുടെ ബലത്തിൽ മറ്റുള്ള 4 പഞ്ചായത്ത് അല്ലെങ്കിൽ 3 പഞ്ചായത്തിൻ്റെ വോട്ടുകളെ മറിക്കാനാവുമെന്നൊരു പ്രതീക്ഷയുണ്ട്? എല്ലാ പഞ്ചായത്തിലും ഇടതുപക്ഷ ജനാധിപത്യ ഭൂരിപക്ഷം നേടുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. പാപ്പിനിശ്ശേരിയും അഴീക്കോടും മാത്രമൊന്നുമല്ല, എല്ലാ പഞ്ചായത്തുകളിലും ഇന്നത്തെ സാഹചര്യം അതാണ്. രാഷ്ട്രീയ സാഹചര്യം അതാണ്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഇപ്പോൾ മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടിയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതുകൊണ്ട് മുസ്ലിം ലീഗ് മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകൾ മുസ്ലിങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നൊക്കെ പറയുന്നത് പഴയ നിലപാടാണ്. ഇന്നത്തെ സാഹചര്യം അതല്ല. അതാണ് ഞാൻ നേരത്തെ ആവർത്തിച്ച് കോട്ട് ചെയ്യുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ ഒരു ഘട്ടം കഴിയുമ്പോൾ ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാകണം. നമ്മുടെ സംസ്കാരം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ഉടുക്കുന്ന വസ്ത്രം, ഇതെല്ലാം മറ്റാരോ തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് നിശബ്ദമായ നിലപാട് സ്വീകരിക്കുന്നവരാണോ അതോ പ്രത്യക്ഷമായ നിലപാട് സ്വീകരിക്കുന്നവരെയാണോ ആളുകൾ അംഗീകരിക്കുക? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് കണ്ടതാണ്, പ്രത്യക്ഷമായ നിലപാട് സ്വീകരിക്കുന്നവരെയാണ്. ഇനിയിപ്പോൾ പഴയ ഒരു കാഴ്ചപ്പാടിൻ്റെ പുറത്ത് അവിടെ ഇന്ന സമുദായമാണ് കൂടുതൽ തിങ്ങിപ്പാർക്കുന്നത്, അതുകൊണ്ട് ഇവർക്ക് എന്ന നില ഇല്ല ഇന്ന്.
UDF ഇപ്പോൾ ഉയർത്തുന്ന ഒരു ആരോപണം അച്ഛനെതിരെ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ചൊരു ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷം. ആദ്യകാലത്ത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിരുന്നെങ്കിലും പിന്നീട് UDFനൊപ്പം വന്നപ്പോൾ ഇടതുപക്ഷം ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ചൊരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ മകൻ ഒരു സുപ്രഭാതത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി വരിക എന്ന് പറയുമ്പോൾ അതിൽ രാഷ്ട്രീയപരമായിട്ട് എന്ത് ലോജിക്കാണുള്ളത് എന്നാണ് UDF ഇപ്പോൾ ഉയർത്തുന്ന ഒരു സംശയം. അതിനെന്തെങ്കിലും ഒരു മറുപടി പറയാം. MB രാഘവൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് കോൺഗ്രസിനെ എതിർത്തിട്ടുണ്ട്, മുസ്ലിം ലീഗിനെ എതിർത്തിട്ടുണ്ട്, BJP എതിർത്തിട്ടുണ്ട്, CPMനെയും ഒരു ഘട്ടത്തിൽ എതിർത്തിട്ടുണ്ട്. 1940s തുടങ്ങിയ രാഷ്ട്രീയ ജീവിതം 2010s സജീവതയിൽ നിൽക്കുന്നവരെയുള്ള വ്യത്യസ്ത ഘട്ടങ്ങളുണ്ട്. അത് ഓരോ കാലഘട്ടമാണ്. അതിൻ്റെ അവസാന കാലഘട്ടത്തിലെ കുറച്ച് കാലം മാത്രമായി എടുത്തു പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാകില്ല. ഞാൻ എന്ന വ്യക്തി ഒരു മകൻ എന്നുള്ള നിലയിലല്ല രാഷ്ട്രീയ പ്രവേശനം ചെയ്തിട്ടുള്ളത്. ഞാനെന്ന വ്യക്തി എൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറങ്ങി പ്രവേശനം ചെയ്തിട്ടുള്ളത്. അച്ഛൻ്റെ രാഷ്ട്രീയം ആണ് ചർച്ച ചെയ്യാനുള്ളതെങ്കിൽ അച്ഛൻ്റെ രാഷ്ട്രീയ ചർച്ച ചെയ്യാം. അച്ഛൻ അവസാന കാലഘട്ടത്തിൽ ഇടതുപക്ഷവുമായി ചേർന്ന് പോകണം എന്ന നിലപാടെടുത്തിട്ടുള്ള ആളാണ് ഞാൻ. അതും വേണ്ട നോക്കുന്നു. ഞാൻ എന്നെ വിലയിരുത്താനാണ് ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ 20 എനിക്ക് ഒരു ഒരു വിലയിരുത്തപ്പെടാൻ അർഹതയുള്ള ഒരാളല്ലേ ഞാൻ. എനിക്കൊരു വ്യക്തിത്വമില്ലേ? ഞാൻ സ്വന്തം നിലയിൽ പ്രവർത്തിച്ചു വന്നിട്ടുള്ള ആളല്ലേ? അപ്പം ഞാൻ അച്ഛൻ്റെ ചുവട് പിടിച്ച് തന്നെ പോകണം എന്ന് നിർബന്ധിക്കുന്നത് എന്തിനാണ്? ഇനി അങ്ങനെ നിർബന്ധിക്കുകയാണെങ്കിൽ അച്ഛൻ അവസാന കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ചേർന്ന് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. CMP തന്നെ അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കോഴിക്കോട് മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ജനങ്ങളോട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കാനുള്ള ഒരു കാര്യം എന്താണ്? മറ്റുള്ളവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ രാഷ്ട്രീയക്കാരുടെ വാഗ്ദാനങ്ങളും വാഗ്ദാന ലംഘനങ്ങളൊക്കെ ഒരുപാട് കാണുകയും അതിനെക്കുറിച്ച് ചർച്ചയിലൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ മാധ്യമ പ്രവർത്തനം ഉപേക്ഷിച്ചിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വന്ന ഒരാളെ എന്ന നിലയിൽ അഴീക്കോട് വോട്ടർമാരോട് അല്ലെങ്കിൽ അഴീക്കോട് ജനങ്ങളോട് പറയാനുള്ളൊരു കാര്യം? അഴീക്കോട് ജനങ്ങളോട് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ എപ്പോഴും അവരോടൊപ്പം ഉണ്ടാവും. ഞാൻ ഇനി എങ്ങോട്ടുമില്ല. ഞാൻ ഈ നാട്ടിലേക്ക് പറിച്ച് നടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നേലാവുന്ന ആവുന്ന കാര്യങ്ങൾ. കഴിഞ്ഞ 20 വർഷത്തെ ഒരു മാധ്യമ പ്രവർത്തന ജീവിതത്തിലുള്ളതിൽ എനിക്ക് കുറേ ആളുകളെ അറിയാം. ഓരോ മേഖലയിലും എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ കഴിയുന്നത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് എന്നാലൊരു സ്വാധീനം ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരിൽ. ഇപ്പോൾ ഗവൺമെൻറ്റിലാണെങ്കിലും കേരള ഗവൺമെൻറ്റിലാണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിലാണെങ്കിലും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരെയും എനിക്ക് നല്ലതുപോലെ അറിയാം. മന്ത്രിമാരായാലും അവർ MPമാരായാലും കേന്ദ്രമന്ത്രിമാരായാലും. അപ്പോൾ അത് എനിക്ക് പൂർണ്ണമായിട്ടും മണ്ഡലത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ വലിയ സംഭാവനയായി ഞാൻ കാണുന്നത്. എനിക്ക് ഒന്നിനോടൊരു ഡിസ്റ്റൻസ് ഇല്ല. എല്ലാത്തിനോടും എനിക്ക് ചേർന്ന് പോകാൻ കഴിയും. പിന്നെ ആരോടും സംസാരിക്കുന്നതിന് എനിക്ക് വിമുഖതയില്ല, ബ്ലോക്സ് ഇല്ല. അതൊക്കെയാണ് എനിക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുക. ഒരാളെ കണ്ടാൽ അല്ല, ഒരാൾ വലിയൊരു ഉന്നത ഉദ്യോഗസ്ഥനാണെങ്കിൽ ഞാൻ നിരന്തരം സംസാരിച്ച് വരികയാണല്ലോ അവരുമായിട്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അത് മണ്ഡലത്തിന് വേണ്ടി, ഇനി അത് ടെലിവിഷന് വേണ്ടിയിട്ടല്ല, എനിക്ക് മണ്ഡലത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ്. മാധ്യമ പ്രവർത്തന രംഗത്ത് നിന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി, ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് പ്രവർത്തകരോടൊപ്പം അണികളോടൊപ്പം വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്നൊരു ഫീൽഡിൽ നിന്ന് പുതിയൊരു ഫീൽഡിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ രണ്ടിനും കൂടി ഒന്ന് കമ്പാരിസൺ നടത്താൻ പറ്റുമോ? ഒരു വ്യത്യാസമില്ല. ശരിയാണ്, നമ്മൾ ഞാൻ റിപ്പോർട്ടറായിരുന്ന സമയത്ത് പരക്കെ നടന്ന് യാത്ര ചെയ്തിട്ടുള്ളതാണ്, പരക്കെ യാത്ര ചെയ്ത് പോയിട്ടുള്ളതാണ്. പിന്നീട് ഞാൻ സ്റ്റുഡിയോയിലേക്ക് മാറ്റപ്പെട്ട ശേഷം യാത്രകൾ കുറവായിരുന്നു. ഇപ്പോൾ എനിക്ക് ഇഷ്ടംപോലെ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു ചെറിയ മാറ്റം അതിനകത്തുണ്ട് എന്നല്ലാതെ, എങ്കിൽ പോലും ഞാൻ വളരെ എൻജോയ് ചെയ്യുന്നു. ആളുകൾ സംശയം ഉണ്ടാവും, ഞാൻ തളർന്നു പോകുന്നുണ്ടോ എന്ന്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന, ഏറ്റവും കൂടുതൽ വീടുകൾ കാണുന്ന, വീടുകളിലേക്ക് ചെല്ലുന്ന ഒരു സ്ഥാനാർത്ഥി ഞാൻ തന്നെയായിരിക്കും. എനിക്ക് അതിനൊന്നും വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. ഞാൻ ഇതിൽ ജനിച്ചവനാണ്. എനിക്കത്, ഞാൻ ഇടയ്ക്ക് കുറച്ച് ദിവസം മാറി നിന്നു, കുറച്ച് മാസങ്ങൾ കുറച്ച് വർഷങ്ങൾ മാറി നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ വളർച്ച ഞാൻ മനസ്സിലൂടെ കൊണ്ടു നടന്നിരുന്നു. ഞാനൊരു ഒരു ആളുകൾക്കിടയിൽ ഇറങ്ങി ചെല്ലേണ്ടവനാണ്, ആളുകളോടൊപ്പം ചെല്ലേണ്ടവനാണ്, ഇടപഴകേണ്ടവനാണ്. അങ്ങനെ മാറി നിൽക്കേണ്ട ഒരുത്തനല്ല എന്നെനിക്ക് വളരെ പണ്ടേ അറിയാമായിരുന്നു.
വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ മണ്ഡലത്തിൽ വീണത് ഇടതുപക്ഷത്തിൻ്റെ കണ്ണീരായിരുന്നു. ഇത്തവണ ഇവിടെ ആരുടെ കണ്ണീർ വീഴുമെന്നത് കാത്തിരുന്ന് കാണാം. മണ്ഡലത്തിലെ വോട്ടർമാർ കരുതി വച്ചിരിക്കുന്ന സസ്പെൻസും ഇതുതന്നെയാണ്.